നമസ്കാരം, സീക്രട്ട് സൺ മല്ലുവിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു കെന്നത്ത് ആൻഡർസൺ വേട്ടക്കഥയുമായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കെന്നത്ത് ആൻഡർസൻ്റെ ദ ബിഗ് ബുൾ ബൈസൺ ഓഫ് കെഡേസാൽ എന്ന് പറയുന്ന കഥയുടെ സാരാംശമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഇതുവരെയും കണ്ടതിൽ വെച്ച് കുറച്ചുകൂടെ വ്യത്യസ്തമായ കഥയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ തുടങ്ങാം. കെഡേസാൽ എന്ന ഗ്രാമം ഞാൻ ബൈസൺ റേഞ്ച് എന്ന് വിശേഷിപ്പിക്കാറുള്ള വടക്കൻ കോയമ്പത്തൂർ വനമേഖലയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കെഡേസാൽ. ചുറ്റും ചെങ്കുത്തായ കൊക്കുകളും കൂറ്റൻ മലനീരുകളും നിറഞ്ഞ ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും കാട്ടരുവികൾ കൊണ്ട് സമ്പൂർണമാണ്. പൊതുവെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാടിൻ്റെ പ്രത്യേകത 10 അടിയോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മുള്ളോടുകൂടിയ ചെടികളാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്തുള്ള കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് ഇത്തരം കാടുകളുടെ പ്രത്യേകത. ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മുള്ളോടുകൂടിയ ചെടികളാണ് കൂടുതലും. ധാരാളം കാട്ടുപഴങ്ങളും കാട്ടുകൈകളും തിന്നുവരുന്ന പക്ഷികളും മൃഗങ്ങളും ധാരാളമായി ഈ ഗ്രാമത്തിന് ചുറ്റും സഞ്ചാരപഥമാക്കിയിരുന്നു. ഈ പ്രകൃതി കൂറ്റൻ കാട്ടുപോത്തുകൾക്കും മാനുകൾക്കും കേഴ പോലുള്ള മൃഗങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ളവയാണ്. ഗഡേസാൽ ഗ്രാമത്തിൽ അതിൻ്റെ തന്നെ പേരിൽ, അതായത് ഗഡേസാൽ ഗസ്റ്റ് ഹൗസ് ബംഗ്ലാവ് എന്ന പേരിൽ ഒരു അതിമനോഹരമായ ഫോറസ്റ്റ് ബംഗ്ലാവും ഉണ്ടായിരുന്നു. അവിടെ ഈ ബംഗ്ലാവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഉപയോഗിച്ചു പോകുന്നത്. നീണ്ട നിരയിലുള്ള ഔട്ട് ഹൗസുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഫോറസ്റ്റ് ചെറിയ ചെറിയ ഔട്ട് പോസ്റ്റുകളും കൂടിയുള്ള ഒരു ബംഗ്ലാവായിരുന്നു അത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സഹായത്തിനായി എത്തുന്ന പണിക്കാരും പണിയായുധങ്ങളും സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ബംഗ്ലാവും അതിന് ചുറ്റുമുള്ള ഔട്ട് ഹൗസുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥരും മറ്റുമാണ് ഈ ബംഗ്ലാവിൽ താമസിച്ചു പോകുന്നത്. ഫോറസ്റ്റിൽ ജോലിക്ക് വരുന്ന ഒരു പണിക്കാരൻ നമ്മുടെ കഥയിൽ വെള്ളിയൊളി റോളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോരാതെ അതിമനോഹരമായ ധാരാളം സസ്യങ്ങളും ഇവിടെ സമ്പന്നമാണ്. നല്ല ചുവപ്പൻ റോസാപ്പൂക്കൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ആയതുകൊണ്ട് ധാരാളം വൈവിധ്യങ്ങളായ ചെടികളും മറ്റ് സാധനങ്ങളൊക്കെ അതിനെ ചുറ്റിപ്പറ്റി വെച്ചു പിടിപ്പിച്ചും പോന്നിരുന്നു. ആയിരങ്ങൾ തമ്മിൽ കണക്കിന് മുടക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വൈവിധ്യങ്ങളും ബ്രിട്ടീഷുകാരാൽ പിടിപ്പിക്കപ്പെട്ട ധാരാളം സസ്യങ്ങളും ഈ ബംഗ്ലാവിൻ്റെ സൗന്ദര്യം കൂട്ടി. ഇതിൻ്റെ തെക്കുവശത്ത് അതിഭീകരമായ ഒരുപാട് ചതുപ്പ് നിലങ്ങളുണ്ട്. നമ്മൾ കാല് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറി പോരാൻ പറ്റാത്ത, മരണത്തിൽ പോലും എത്തിക്കാവുന്ന ചതുപ്പ് നിലങ്ങളാണ് ഇതിൻ്റെ തെക്കുവശത്തുള്ളത്. അതിനോട് ചേർന്ന് തന്നെ മനോഹരമായൊരു കുളവുമുണ്ട്. ഈ ഭാഗത്ത് കെന്നത്ത് ആൻഡർസൺ പലപ്പോഴും പോകാറുണ്ട്. ഈ ഭാഗത്ത് ധാരാളമായി പുള്ളിമാനുകളെ അദ്ദേഹം കാണുമായിരുന്നു. പലതരത്തിലും പല വൈവിധ്യങ്ങളിലുമുള്ള പുള്ളിമാനുകൾ. ആരും തന്നെ ഇവയെ ഉപദ്രവിച്ച് കാണാത്തത് കൊണ്ട് തന്നെ ഇവ ഒട്ടും പേടിയില്ലാത്ത രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിത്രമല എന്ന് പറയുന്ന ഒരു കൊച്ചുമലയുമാണ്. അതിൻ്റെ താഴെയായി ഒരിക്കലും വറ്റാത്ത തെളിനീരൊഴുകുന്ന കാട്ടരുവിയുണ്ട്. ധാരാളം ഉയർന്ന കല്ലുകളെ തട്ടി പോകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം എപ്പോഴും ബംഗ്ലാവിലിരിക്കുമ്പോൾ ബംഗ്ലാവിലെ അതിഥികൾക്ക് കേൾക്കാൻ സാധിക്കും. ഈ വെള്ളത്തിൻ്റെ ലഭ്യത ഇവിടെ ധാരാളം ഭീമൻ കാട്ടുപോത്തുകളും മറ്റുള്ള വന്യജീവികളും, ചിലതൊക്കെ സസ്യബുക്കാണ് ചിലതൊക്കെ മാംസബുക്കാണ്, അവയെ ഇങ്ങോട്ട് വളരെയധികം ആകർഷിച്ചിരുന്നു. ഇടയ്ക്ക് ചില നരഭോജികളായ കടുവകൾ മുതലായ സാധനങ്ങളും അവിടെ വരാറുണ്ട്. ഈ പേടി സ്വപ്നങ്ങളെ മാറ്റാൻ തന്നെയാണ് കെന്നത്ത് ആൻഡർസൺ അവിടെ സ്ഥിരമായി താമസിച്ചു പോന്നിരുന്നത്. കെന്നത്ത് ആൻഡർസൺ അവിടെ താമസിക്കുന്നത് അവിടെയുള്ള
ഗഡർസാൽ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു. കാരണം 6 മാസത്തിലൊന്നോ വർഷത്തിലൊന്നോ വന്ന് തങ്ങളുടെ ആടുകളെയും മാടുകളെയും കൊന്നിട്ട് പോകുന്ന കാട്ടുജീവികളെ തുരത്താൻ കെന്നത്ത് ആൻഡർസൺ എപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇനി നമ്മുടെ കഥാനായകനായ കാട്ടുപോത്ത് എന്ന ജീവിവർഗത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാം. പൊതുവെ കാട്ടുപോത്ത് കൂറ്റന്മാർ കൂട്ടമായാണ് നടക്കാറ്. 20 മുതൽ 27 വരെ പോത്തുകൾ ഒരു കൂട്ടത്തിലുണ്ടാവും. ഇതിൽ കൂടുതലും കുട്ടികളും പെൺകാട്ടുപോത്തുകളുമാവാനാണ് സാധ്യത. അതിഭീമന്മാരായ ആൺകാട്ടുപോത്തുകൾ 4 എണ്ണം അല്ലെങ്കിൽ 2 ഡസൻ വരെയാണ് കണ്ടുവരാറുള്ളൂ. ഇത്തരം കൂട്ടങ്ങളിൽ ഇതുപോലുള്ളവയെ കാണുക തീർത്തും കുറച്ചെണ്ണത്തിൽ മാത്രമാണ്. ഇതിൽ ഏറ്റവും പ്രായവും പക്വതയുമുള്ള കരുത്തനായ ആൺകാട്ടുപോത്തായിരിക്കും ഇവരുടെ രാജാവ്. കാലം മാറുമ്പോൾ ഇവനെ ഇടിച്ചും തൊഴിച്ചും മാറ്റി യുവതലമുറയിലുള്ള പോത്തുകൾ രാജാവാകും. ഇതാണ് കാട്ടുപോത്തുകളുടെ രീതി. ഗ്രാമത്തിലെ പശുക്കളിൽ നിന്ന് ഇടയ്ക്ക് കൂറ്റന്മാർക്ക് രോഗവും പടരാറുണ്ട്. കുളമ്പ് രോഗമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗം. നമ്മുടെ കഥയിലെ നായകൻ, അതായത് നമ്മളീ പറയുന്ന കഥയിലെ നായകൻ, ഒരു പടുകൂട്ടൻ ആൺ കാട്ടുപോത്താണ്. 30 ഓളം വരുന്ന ഒരു കൂട്ടത്തിൻ്റെ തലവനാണവൻ. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്തും വൈകുന്നേരം 5:30 അവനെ റോഡരികിൽ കാണാറുള്ളത്. അവനെ തിരിച്ചറിയാൻ അവൻ്റെ ചുരുണ്ട ഇടത് കൊമ്പ് തന്നെ ധാരാളമാണ്. നല്ലൊരു വേട്ടക്കാരൻ അവൻ്റെ ഈ സൗന്ദര്യമാർന്ന തലകണ്ടൽ കൊല്ലാതെ വിടാൻ ഒരു വഴിയും കാണുന്നില്ല. പക്ഷേ അവൻ്റെ ഭാഗ്യത്തിനോ അല്ലെങ്കിൽ വേട്ടക്കാരുടെ ഭാഗ്യമില്ലായ്മ കൊണ്ടോ ആരും അതുവരെ അതിന് തുനിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അവനെ കാണാൻ ആർക്കും പറ്റിയിരുന്നില്ല. ഞാൻ ഒരു ദിവസം രാവിലെ ബംഗ്ലാവിൽ നിന്ന് കാടിനരികിലൂടെ നടക്കാനിറങ്ങിയപ്പോൾ കാട്ടിൽ നിന്ന് ഒരു പാറ കൂട്ടിയിടിക്കുന്ന തരത്തിലുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. കെന്നത്ത് ആൻഡർസൺ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിയില്ല. കാരണം അദ്ദേഹം ധാരാളം കാടുകളിലും മറ്റും സഞ്ചരിച്ചും വേട്ട നടത്തിയും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. കൂടുതൽ ചിന്തിക്കാതെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഏതോ ഭീമൻ കാട്ടുപോത്തുകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നതാണ്. അദ്ദേഹം ഒരു 300 അടിയോളം ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കാലുകൾ പതുക്കെ പതുക്കെ വെച്ച് നടന്നു നീങ്ങി. പെട്ടെന്ന് അദ്ദേഹം ഒരു വലിയൊരു പുൽമേടിനടുത്തെത്തി. അദ്ദേഹം ആ പുൽമേട്ടിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ 2 അമാനുഷികമായ വലിപ്പമുള്ള 2 ഭീമൻ കാട്ടുപോത്തുകൾ കൊമ്പ് തമ്മിൽ കൂട്ടി തലവെച്ച് തമ്മിൽ ഇടിച്ചു തള്ളുന്നതാണ് കാണുന്നത്. ഒരെണ്ണം തലവെച്ച് മറ്റേതിൻ്റെ കൊമ്പിലേക്ക് കോർത്ത് തള്ളിത്തള്ളി പുറകോട്ട് നീക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിൽ ഒരു കാട്ടുപോത്ത്, അതായത് ഇതിൽ വലിപ്പം കൂടി അമാനുഷികമായ വലിപ്പമുള്ള ഒരു കാട്ടുപോത്തിൻ്റെ ഇടത് കൊമ്പ് വളഞ്ഞ് ചുറ്റിയിരിക്കുന്ന തരത്തിലുള്ള പ്രത്യേക ആകൃതിയിലുള്ളതാണ് ഒരു ഇടത് കൊമ്പ്. ഈ കാട്ടുപോത്ത് ഇത്തരത്തിൽ കൊമ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് കുത്തി മറ്റേ കാട്ടുപോത്തിനെ മുറിവേപ്പിച്ച് അതിൻ്റെ മേത്തുനിന്ന് ധാരാളം ചോര ഒഴുകിക്കൊണ്ടിരുന്നു. 20-30 മിനിറ്റോളം അദ്ദേഹം അത് കണ്ടു നോക്കിയിരുന്നു. ഒടുവിൽ തൻ്റെ ശത്രുവിനെ കൊല്ലാറാക്കുന്ന വിധമാക്കിയ ശേഷമാണ് ആ ഇടത് കൊമ്പ് ചുരണ്ട ആ കാട്ടുപോത്ത് അവിടെ നിന്ന് നടന്നു നീങ്ങിപ്പോയി. ഇതിനുശേഷം മറ്റേ കാട്ടുപോത്തും നിരങ്ങി നിരങ്ങി പോകുന്നത് ഇദ്ദേഹം കണ്ടു. അതിനുശേഷം അദ്ദേഹം ഈ കാട്ടുപോത്തുകൾ തമ്മിൽ യുദ്ധം നടന്ന സ്ഥലത്തേക്ക് ചെന്നു. അദ്ദേഹം അവിടെയുള്ള മണ്ണിളകി കിടക്കുന്നതും ചോര കണ്ട് കുളിച്ചു കിടക്കുന്ന പുൽത്തകിടികളുമൊക്കെ കണ്ട് ഞെട്ടി. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഒരു പോത്തിന് ആരോഗ്യം വരുന്നു? അങ്ങനെ സാധാരണ കാടുകളിൽ അത്രയ്ക്കുള്ള ആരോഗ്യമുള്ള പോത്തുകളെ കാണുക തീർത്തും ചുരുക്കമാണ്. ഇതാണ് നമ്മുടെ ഓതർ ആദ്യമായിട്ട് നമ്മുടെ കഥാനായകൻ കാട്ടുപോത്തിനെ കാണുന്ന അവസരം. ഇനി അദ്ദേഹം രണ്ടാമത് എങ്ങനെ കണ്ടു എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം നമ്മുടെ കെന്നത്ത് ആൻഡർസണിനോട് ചില ഗ്രാമവാസികൾ, അതായത് നമ്മുടെ കഥ നടക്കുന്ന ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, അവിടെയുള്ള
പശുക്കളെ ധാരാളമായിട്ടൊരു കടുവ വന്ന് കൊന്നിട്ട് പോകും, അതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ നായകൻ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ തോക്കും എടുത്തിറങ്ങി. അദ്ദേഹം തോക്കുമായിട്ട് പോയി നേരെ പോയി എവിടെയാണ് കടുവയുള്ള സ്ഥലം എന്നറിയാൻ അഞ്ചരയോടുകൂടി കാടിൻ്റെ അരികിലൂടെ നടന്ന് അരുവി ചേർന്ന് നടന്നു ചെന്നു. അങ്ങനെ ചേർന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു വെള്ളക്കെട്ട് കണ്ടു. ധാരാളം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നൊരു വെള്ളക്കെട്ട്. അദ്ദേഹം അവിടെ പോയി മൃഗങ്ങളുടെ കാൽപ്പാട് നോക്കി. അദ്ദേഹം അപ്പോൾ തന്നെ ധാരാളം മാനുകളുടെയും മുയലുകളുടെയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും കണ്ടു. അതിനോടൊപ്പം കടുവയുടെയും കാൽപ്പാടുണ്ടായിരുന്നു. ആ കൂടെ അദ്ദേഹത്തെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ടൊരു വളരെയധികം വലിപ്പമുള്ള ഒരു കാൽപ്പാട് കണ്ടു. ആ കാൽപ്പാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ചവിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം കുഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി വളരെയധികം വലിപ്പം കൂടിയ ഒരു കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകളാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഈ കാര്യം തിരിച്ചു വന്ന് ഗ്രാമവാസികളോട് ചോദിച്ചു. ഇതെന്താണ്, ഇത്രയും വലിപ്പമുള്ളൊരു കാട്ടുപോത്ത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഗ്രാമവാസികളും അതിശയത്തോടെ പറഞ്ഞു, ഈ കാട്ടുപോത്തിനെ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, അവന് ഇടത് കൊമ്പ് ചുരണ്ട കൊമ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കെന്നത്ത് ആൻഡർസണ് മനസ്സിലായി ആ കാൽപ്പാട് താനെന്ന് രണ്ട് കാട്ടുപോത്തുകൾ തമ്മിൽ കൂട്ടിലടിച്ചപ്പോൾ അതിൽ ശക്തനായ കാട്ടുപോത്തിനെയാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ആ കാട്ടുപോത്തിനോട് ഏറെ ഭയമോ ബഹുമാനമോ എന്തെന്നില്ലാതെ ഒരു വികാരം ഉണർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ കൂട്ടത്തിലെ ഒരു ഗ്രാമീണരിലെ ഒരാൾ പറഞ്ഞു, ഞങ്ങളതിനെ സ്ഥിരമായി തന്നെ ആ വെള്ളക്കെട്ടിൽ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വരാറുണ്ട് കാണാറുണ്ട്. നമുക്കിപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം, ചിലപ്പോൾ ആ വഴി തന്നെ നമുക്ക് ഈ പശുക്കളെ തിന്നുന്ന കടുവയും കാണാൻ സാധിച്ചാലോ, നമുക്കതിനെ കൊല്ലാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു ഒരു ഗ്രാമന്. നമ്മുടെ കഥാനായകൻ അത് ശരിവെച്ചു. അവർ തോക്കുമായിട്ട് കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഏകദേശം 3 കിലോമീറ്ററോളം ഉൾക്കാട്ടിലൂടെ അവർ നടന്നു. നടന്ന് 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 ഒരു തീർത്തും ചെറിയ ഇടനാഴി പോലുള്ള വഴിയിലൂടെ അവർ നടക്കുന്നത്. ഇരുട്ടോടുകൂടി ആ വഴിയിലൂടെ അവർ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കാടൊക്കെ ഭീകരമായ ശബ്ദത്തോടെ അനങ്ങുന്ന അവർ കേട്ടു. അവരെ തൊട്ടു പിന്നിൽ പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വളഞ്ഞ കൊമ്പ് പുറത്തേക്ക് അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഒരു ഭീകര ശബ്ദത്തോടെ അവർ നമ്മുടെ കെന്നത്ത് ആൻഡർസൺ പറഞ്ഞ ആ പോത്ത് പുറത്തേക്ക് വന്നു. വന്ന് നിന്ന് തീർത്തുമൊട്ടും പേടിയില്ലാതെ തന്നെ ആ കാട്ടുപോത്ത് അവരെ കുറേ നേരം നോക്കി നിന്നു, ഏകദേശം 2 മിനിറ്റോളം. ശരിക്കും കെന്നത്ത് ആൻഡർസണും കൂടെ വന്ന ഗ്രാമീണനും ഞെട്ടലോടെയാണ് ഇത് കണ്ടുനിന്നത്. അതിനുശേഷം ഈ പറഞ്ഞ കാട്ടുപോത്ത് പിന്തിരിഞ്ഞ് പുറകോട്ട് പോയി. ഇതിനു ശേഷമാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ഈ കഥയൊന്നും അറിയാതെ മറ്റൊരു വേട്ടക്കാരൻ ഈ കാട്ടിൽ വന്നിരുന്നു. അയാൾ കാട്ടിൽ വന്ന് ഒരുപാട് കാട്ടുപോത്തുകളെയൊക്കെ തേടി. ഒരു പെൺ കാട്ടുപോത്തിനെ വെടിവെച്ചു വന്നു. ഈ ഒന്നും അറിയാതെ വന്ന വേട്ടക്കാരനെ ഒരു പെൺ കാട്ടുപോത്തിനെ വെടിവെച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ജീപ്പിലിട്ട് പോവുകയായിരുന്നു. കൂടെ വേറൊരു ഗ്രാമീണനും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ വേട്ടയ്ക്കൊക്കെ കൂടെ നടക്കുന്ന മറ്റൊരു ഗ്രാമീണനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ജീപ്പിൽ ഈ കാട്ടുപോത്തിൻ്റെ ശവശരീരമായി പോകുന്നതിനിടയ്ക്ക് ഒരു ചെറിയ വഴിയിൽ വെച്ച് ഇവരെ ഒരു ഭീമാകാരനായി എന്തോ ആക്രമിച്ചു. ഇവരുടെ ജീപ്പ് തലകുത്തനെ മറിഞ്ഞു. ചോരയിൽ കുളിച്ച് കിടന്ന് ഏകദേശം രക്ഷപ്പെട്ടു ഈ വേട്ടക്കാരൻ. പക്ഷേ അയാളുടെ തോക്കൊക്കെ ചിന്നഭിന്നമായി പോയിരുന്നു. തോക്ക് പോയി. ജീപ്പിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന ഗ്രാമീണൻ അത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. അത് നമ്മുടെ കഥയിലെ നായകനായ ഈ ഇടങ്കൊമ്പനായിരുന്നു. ഈ ഇടങ്കൊമ്പൻ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പെൺ കാട്ടുപോത്തിനെയാണ് ശരിക്കും ഈ വേട്ടക്കാരൻ ആക്രമിച്ചത്. അതിന് പക തീർക്കാനായിട്ടാണ് അവൻ വന്നത്. ഈ കഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കെന്നത്ത് ആൻഡർസൺ ഞെട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ മറ്റൊരാളെ തേടിപ്പോയി പക തീർക്കുന്ന കാണുന്നത്.
അവനെ കൊണ്ട് ഒരല്പം ഒരു ബഹുമാനം പോലും തോന്നാൻ തുടങ്ങി കെന്നത്ത് ആൻഡർസൺ. ഈ സംഭവം അറിഞ്ഞ ശേഷം കെന്നത്ത് ആൻഡർസൺ തീരുമാനിച്ചു ഈ ജീപ്പ് മറിച്ച കഥ സത്യമാണോ എന്നറിയണമല്ലോ എന്ന്. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞപ്പം ഈ ജീപ്പിൻ്റെ പാടുകളും ജീപ്പ് താഴേക്ക് മറിഞ്ഞിരിക്കുന്ന പാടുകളും ഒക്കെ കണ്ട് അദ്ദേഹം ഞെട്ടി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോയി, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം 1957 നവംബറിൽ അദ്ദേഹം ഒരു ദിവസം ദിംപം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അതിൻ്റെ അരികിൽ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കഥയിൽ പറയുന്ന ഗ്രാമം. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ജീപ്പ് മറ്റൊരു ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ഗ്രാമത്തിലെ ഒരാൾ കൈനീട്ടി നിർത്തി. അപ്പോൾ കെന്നത്ത് ആൻഡർസൺ ചോദിച്ചു, എന്ന സംഗതി? തമിഴിൽ ചോദിച്ചു ഈ ഗ്രാമത്തിലുള്ള ആളോട്. അപ്പം അയാൾ പറയുന്ന കാര്യം വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയായിരുന്നു. അതായത് 2 ദിവസം മുമ്പുള്ള ഒരു രാത്രി ഗ്രാമീണരൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവരെല്ലാവരും ഒരു ശബ്ദം കേട്ടു, ഭീകരമായ ശബ്ദം. അതിലൊന്ന് ഒരു കടുവയുടെ ശബ്ദമായിരുന്നു. ഭയങ്കര അലർച്ചയും ഭയങ്കര ശബ്ദങ്ങളും ഒക്കെ കാട്ടിൽ നിന്ന് ഇവർ കേൾക്കാൻ തുടങ്ങി. അതിന് ഇവരാദ്യം കരുതി 2 കടുവകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതാവാം എന്ന് കരുതി. പക്ഷെ അതിനുശേഷം ഇവർക്ക് വേറെ എന്തോ തോന്നി, കാരണം ഒരു കടുവയുടെ മാത്രമേ ശബ്ദം കേൾക്കുന്നുള്ളൂ. അതിന് ഇവർ കരുതി മറ്റൊരു ചിലപ്പോൾ ആനയാവാം എന്നവർ കരുതി. അപ്പോഴങ്ങോട്ട് പോകുന്ന കടുവയാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി നോക്കുന്നത് ബുദ്ധിയിലുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ പോയി നോക്കാൻ തുനിഞ്ഞില്ല. അങ്ങനെ അവർ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ആനയാവാനും വഴിയില്ല. കാരണം ആനയാണെങ്കിൽ കൊമ്പ് തട്ടുന്ന സൗണ്ടും ആന പേടിക്കുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും ആനയിൽ നിന്ന് ഭയങ്കരമായ ഭീകരമായ കാഴ്ചകൾ വരാറുണ്ട്, അതും കേൾക്കുന്നില്ല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു. നേരം വെളുത്ത് ഇവർ ഈ സ്ഥലത്ത് നിന്ന് നോക്കി. സ്ഥലത്ത് നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ നിറച്ച് ചോരപ്പാടുകളാണ്, മുഴുവൻ ചോരപ്പാടുകളാണ്. ഈ ചോരപ്പാടുകൾ കുറച്ച് നീങ്ങി ഇവർ ചോരപ്പാടുകൾ നോക്കി മാറിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഭീമനായ കടുവ മരിച്ചു കിടക്കുന്നു. അവർക്ക് മനസ്സിലായി അത് അവരുടെ ഗ്രാമത്തിൽ വന്ന പശുക്കളെയൊക്കെ പിടിക്കുന്ന ഒരു കടുവയാണെന്ന്. ഇവർ അവിടുത്തെ കൊമ്പിൻ്റെ പാടുകൾ കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അതിവിടെ വന്നുകൊണ്ടിരുന്ന ആ ഇടംകൊമ്പൻ കാട്ടുപോത്താണ് ഈ കടുവയെ കൊന്നിരിക്കുന്നതെന്ന്. ഇവരെല്ലാവരും വളരെ ഞെട്ടലോടെയാണ് അത് കണ്ടത്, ഒരു കാട്ടുപോത്ത് ഒറ്റയ്ക്ക് എങ്ങനെ ഒരു കടുവയെ കൊല്ലുമെന്ന്. ആ സംഭവം ശരിക്കും കെന്നത്ത് ആൻഡർസണോട് ഈ ഗ്രാമീണൻ വിവരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും കെന്നത്ത് ആൻഡർസൺ ഞെട്ടി. ഇത്രയും കാലം കാട്ടുപോത്തുകളെയും ജീവികളെയും ഒക്കെ കണ്ടിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. ഈ സംഭവം ശരിയാണോ സത്യമാണോ അതുപോലത്തെ ഗ്രാമീണർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്നറിയാൻ വേണ്ടി ഇതൊന്ന് സന്ദർശിക്കണം എന്ന് തന്നെ ഇദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ദിംപം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന തീരുമാനം മാറ്റി അദ്ദേഹം ഈ ഗ്രാമത്തിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ ഗ്രാമീണനെ കയറ്റി വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു. അത് വളരെ കറക്റ്റായിരുന്നു, കാരണം ഈ കാട്ടുപോത്ത് കൊന്നു എന്ന് പറയുന്ന ഈ കടുവയുടെ തോല് ഈ ഗ്രാമീണർ പറിച്ച് തോല് പറിച്ചെടുത്തുകൊണ്ട് വന്നിരുന്നു. ഈ പറയുന്ന കടുവയുടെ തോലിൻ്റെ പല ഭാഗത്തും ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ്, ഒരു പ്രത്യേകതരം കൊമ്പാണല്ലോ ഈ ഇടംകൊമ്പൻ്റെ, അതിൻ്റെ പാടും ധാരാളമായിട്ട് കണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന് പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ഒന്നിനൊന്നിന് ഒരാശ്ചര്യവും എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എങ്ങനെ ഇങ്ങനെ ഒരു കാട്ടുപോത്തായി എന്നുള്ള ചിന്തകളും ഉടലെടുക്കാൻ തുടങ്ങി. ഇതിനു ശേഷം കെന്നത്ത് ആൻഡർസൺ അവിടെ നിന്ന് ആ കടുവയിൽ നിന്ന് പറിച്ച ആ തൊലി കൂടുതൽ നോക്കാൻ തുടങ്ങി. അത് നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലായി. ഈ തൊലിയിൽ ഏകദേശം 4-5 വലിയ വലിയ തുളകളുണ്ട്. ഈ തുളയിലേക്കെല്ലാം കറക്റ്റായിട്ട് ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് കുത്തി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ കടുവയുടെ ഹൃദയം വരുന്ന ഭാഗത്തേക്ക് ഇവൻ കൊമ്പ് കുത്തി ഇറക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ഇവൻ ഈ കടുവേനെ കൊന്നത്. അങ്ങനെ 4-5 തവണ
കൂടുതലായിട്ട് കുത്തിയിരിക്കുന്ന ഈ കാട്ടുപോത്ത്. ഇദ്ദേഹം ഭയങ്കര സസ്പേസ്ഡായി. കാരണം എങ്ങനെ ഒരു കടുവ ഇങ്ങനെ മരിക്കണമെങ്കിൽ അതിന് എന്താക്രമണം നടന്നിട്ടുണ്ടാവും? അവിടെ എല്ലാം നോക്കി കഴിഞ്ഞപ്പം ഭീകരമായിട്ട് ഒരുപാട് ചോരക്കറകൾ ഇങ്ങനെ തെറിച്ച് കിടക്കുന്നുണ്ട്. അവിടെയുള്ള പുല്ലുകൾ മൊത്തം പോയി ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയായി കിടക്കുകയാണ് ഈ പറഞ്ഞ രണ്ട് മൃഗങ്ങളും തമ്മിൽ യുദ്ധം നടത്തിയ സ്ഥലത്ത്. അങ്ങനെ തീരുമാനിച്ച അദ്ദേഹം ഇതിനൊന്ന് കാണണം, ഇത് ഉടനെ മരിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാരണം ഇത്രയേറെ ചോര പോയിട്ടുണ്ട്, ഒരു കടുവയുമായിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. ഇതധികം ദൂരം എത്താൻ ഒരു സാധ്യതയും കെന്നത്ത് ആൻഡർസൺ തോന്നിയില്ല. കാരണം അതിനു മുമ്പ് തന്നെ അവൻ മരിക്കും എന്ന് കെന്നത്ത് ആൻഡർസൺ കണക്ക് കൂട്ടി. അങ്ങനെ മറ്റ് ഗ്രാമീണരെയും കൂട്ടി ഈ ചോരപ്പാടുകൾ നോക്കി സഞ്ചരിക്കാൻ തുടങ്ങി. ഏകദേശം 3 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോൾ ഇവർ നദിക്കരയിലെത്തി. നദിക്കരയിലെത്തി ഇവർ ചുറ്റും നോക്കാൻ തുടങ്ങി. കെന്നത്ത് ആൻഡർസണ് അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഉറപ്പുണ്ടായിരുന്നു അവിടം വിട്ടു പോകാൻ സാധ്യതയില്ല. കാരണം അത്രക്കേറെ പരിക്കേറ്റിട്ടുണ്ട് ചോര പോയതിൻ്റെ നിലതോന്നിക്കഴിഞ്ഞ്. ഏകദേശം 1 മണിക്കൂർ നീണ്ട തിരച്ചിൽ കഴിഞ്ഞ് അവർ ദൂരെ നിന്ന് കണ്ടു ഒരു ഭീമാകാരനായ കാട്ടുപോത്ത്. ഒരു കാട്ടരുവിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ താഴെയായി അരുവിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ പകുതി ഭാഗമോളമായി മുങ്ങിക്കിടന്നിട്ടുണ്ട്. അവൻ്റെ കണ്ണൊക്കെ കൂർത്ത് ചുമന്നിരുന്നു. പക്ഷെ ഒട്ടും തന്നെ പേടിയും അവൻ കണ്ടില്ല. അവനവിടെ തന്നെ കിടക്കുകയാണ്. അവൻ്റെ വയറിലും പാടുകളുണ്ട്, മുഖത്ത് കടുവ മാന്തിയ പാടുകളുണ്ട്. ഒരുപാട് ഇഞ്ചുവേർഡ് ആയിരുന്നു അവൻ. ഇനിയും അവൻ ജീവിക്കുമോ എന്ന് തന്നെ സംശയമുണ്ടായിരുന്നു. കെന്നത്ത് ആൻഡർസണ് അതിനെ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കാരണം ഇത്രയേറെ ശക്തനും ഇത്രയേറെ ധൈര്യവാനുമായ ഒരു മൃഗത്തെ അദ്ദേഹം അതിന് മുമ്പ് കണ്ടിട്ടില്ല. ധാരാളം കടുവകളെ വേട്ടയാടിയിട്ടുള്ള അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാട്ടുപോത്ത് എത്ര ധീരവാനും എത്ര ശക്തിയുള്ളവനുമാണെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അദ്ദേഹം മാറി നിന്ന് ചിന്തിച്ചു, എന്തായാലും ഈ കാട്ടുപോത്ത് മരിക്കാൻ സാധ്യതയുണ്ട്. അവനെ ഇനിയും വേദനയ്ക്ക് വിട്ടുകൊടുക്കാതെ അവനെ തൂക്ക് വെച്ച് അങ്ങ് കൊന്നാലോ എന്ന് അദ്ദേഹം ഒരു നിമിഷത്തിൽ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധ മനസ്സ് തീരുമാനിച്ചു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയേറെ ഇങ്ങനെ ഒരു ധീരകൃത്യം ചെയ്ത ഒരു ട്രോഫി കിട്ടിയ രീതിയിൽ കിടക്കുന്ന അവനെ കൊന്നു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ധീരനോട് കാണിക്കുന്ന ബഹുമാനമില്ലായ്മയായി പോകുമെന്ന് കെന്നത്ത് ആൻഡർസൺ തീരുമാനിച്ചു. അങ്ങനെ ഈ കടുത്ത അരുവിയുടെ വെള്ളം ചാടുന്ന ശബ്ദം കാരണമാണ് ഈ കാട്ടുപോത്ത് ഇവരെ കാണാതിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ കാട്ടുപോത്ത് തിരിഞ്ഞ് ഈ കെന്നത്ത് ആൻഡർസണേയും ബാക്കി ഗ്രാമീണരെയും കണ്ടു. ഇവൻ പയ്യെ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് കാട്ടിലേക്ക് നടന്ന് നടന്ന് കയറിപ്പോയി. ഈ അരുവി കടന്ന് മറ്റൊരു കാട്ടിലേക്കാണ് ഇവൻ കടന്നുപോയത്. അതിനുശേഷം കെന്നത്ത് ആൻഡർസൺ അല്പം അതിശയത്തോടുകൂടിയും ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. കാരണം ഇതുപോലൊരു യോദ്ധാവ് മരിക്കാൻ പോവുകയാണല്ലോ, അവൻ ആ പെയിൻ അനുഭവിക്കാൻ പോവുകയാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. നിങ്ങൾക്കറിയാവുന്ന പോലെ കെന്നത്ത് ആൻഡർസൺ വെറുമൊരു വേട്ടക്കാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരുപാട് മൃഗങ്ങളോടും മറ്റു ജീവികളോടും ഒക്കെ ഒരുപാട് സഹന അനുഭൂതിയുള്ള ഒരാളാണ്. അദ്ദേഹം അങ്ങനെ തിരിച്ചുപോയി. ഏകദേശം 5 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഈ ഗ്രാമത്തിൽ തിരിച്ചെത്തി ആളുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആളുകളെയൊക്കെ കാണാൻ വന്ന ശേഷം ഇദ്ദേഹം 1 ആഴ്ചയോളം അവിടെ താമസിച്ചിരുന്നു. ഇദ്ദേഹം അപ്പോഴേക്കും ഈ കാട്ടുപോത്തിൻ്റെ കാര്യമൊക്കെ മറന്നിരുന്നു. അവൻ്റെ ഇടത് കൊമ്പിൻ്റെ കാര്യവും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ അവൻ മറന്നിരുന്നു. അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങി അവിടെയൊക്കെ ഒരു ദിവസം രാവിലെ ആ ബംഗ്ലാവൊക്കെ വിസിറ്റ് ചെയ്തു. താൻ വണ്ട് താമസിച്ചതിൻ്റെ ബംഗ്ലാവൊക്കെ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞാണ് അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പോത്തും കൂട്ട മാസമായിട്ട് നിന്ന് മേയുന്നു. അതിൻ്റെ നടുക്ക് ഒത്ത തലയെടുപ്പോടുകൂടി നമ്മുടെ നായകനായി പോത്ത് മരിക്കാതെ തന്നെ നിൽക്കുന്നു, പൂർണ്ണ ആരോഗ്യവാനായി. അവനെ കൊല്ലാൻ ആ മുറിവുകളൊന്നും പോരായിരുന്നു. കെന്നത്ത് ആൻഡർസണിൻ്റെ ജീവിതകഥകളിൽ അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള ഒരു കഥ തന്നെയാണിത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. കരിമ്പുലിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്,
പിന്നെ ഭീകരൻ കടുവകളുടെ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഒരു അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തിയതും ഞെട്ടിച്ചതുമായുള്ള വേറൊരു കഥയില്ല. കാരണം നമുക്കറിയാം, ബാക്കിയുള്ള ജീവികളെപ്പോലുള്ള കാട്ടുപോത്തുകൾ ഇതുപോലെ ഇത്രയ്ക്കുള്ള രീതിയിലൊരു യോദ്ധാവെന്ന രീതിയിലൊന്നും ചെയ്യാറില്ല. കാരണം അധികം ഒന്ന് പേടിപ്പിച്ചാൽ പോകുന്ന ഒരു സാധനം തന്നെയാണ് കാട്ടുപോത്ത്. അത് ഒറ്റയ്ക്ക് നിന്ന് അതിഭീകരനായി കാട്ടിലെ രാജാവെന്ന് വിളിക്കാൻ പറ്റുന്ന കടുവയൊക്കെ തോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാട്ടുപോത്തിൻ്റെ രീതി എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഇടംകൊമ്പൻ്റെ ഓർമ്മകൾ മരിക്കും വരെ കെന്നത്ത് ആൻഡർസണൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ പറയുന്നത്. നമുക്ക് ഇനിയും കൂടുതൽ കഥകളും കൂടുതൽ ഫാക്ട്സുകളും എല്ലാം പറയണം. കെന്നത്ത് ആൻഡർസൻ്റെ തന്നെ ധാരാളം കഥകൾ, കഥകളല്ല സത്യങ്ങളാണ് അദ്ദേഹം ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന സത്യങ്ങൾ, അതിൻ്റെ ഫോട്ടോഗ്രാഫ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇനിയും ഒരുപാട് ഫാക്ട്സുമായിട്ട് വരാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. എനിക്കറിയാം എനിക്ക് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നറിയാം. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, അവതരണത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇനിയും കൂടുതൽ നന്നാക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ വിൽ ഇംപ്രൂവ്, ഇറ്റ്സ് എ പ്രോമിസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫ്രം മലു ആൻഡ് സീക്രട്സ്. ബൈ ഗൈസ്.